നിങ്ങൾക്കറിയോ, ഈ ഗൾഫിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ ഒരു ഒരു സ്വാഭാവികമായ ഒരു നിഷ്കളങ്കത ഉണ്ട്. അതായത് അനന്ത് പറയണ എന്റെ കുഞ്ഞിലത്തെ എന്റെ കല കണ്ടുപിടിച്ചത് അച്ഛനാണെന്ന്. അച്ഛൻ നീ എന്തൊക്കെയാണ് ഇപ്പൊ? ഹിന്ദിയിലൊക്കെ മിക്കവാറും സോ ഹാൻസം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഗോർജിയസ് എന്നൊക്കെ പറയണ കാലം യു സോ ഹോട്ട് എന്ന് പറയുള്ളൂ, യു സോ സെക്സി എന്ന് പറയുള്ളൂ. അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. സാധാരണ എന്നോടൊക്കെ അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. നിറഞ്ഞു നിക്കായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. ചേട്ടാ സൂപ്പർ, ഡെൻസൺ ചേട്ടാ സൂപ്പർ. വീട്ടിൽ വിളിക്കുന്ന കുമാരൻ എന്നാണ്. റബ്ബർ മരങ്ങളുടെ പച്ചപ്പിനിടയിലൂടെ തെന്നിച്ചേറി വരുന്ന ആ അപ്സര സുന്ദരി നടക്കുമ്പോൾ എന്നൊരു അമ്മാവനെ പോലെ കണ്ടാലും എന്നാലും കുഴപ്പമില്ല, കേട്ടല്ല മാമനോടൊന്നും തോന്നില്ല. വേറൊരു കാര്യം, ഇതുവരെ വേറെ ആർക്കും കൊടുക്കാത്ത, ഇതുവരെ ആരോടും ഞാൻ പറയാത്തൊരു ഒരു സീക്രട്ട് കൂടെ പറയുകയാണ്. ഭയങ്കര ബഹുമാനമുള്ള സീനി എഴുതിയ കവിത ഭ്രാന്തി നശിപ്പിച്ച് മൊത്തത്തില്. ഫസ്റ്റ് ഡേ റീമി മീറ്റ് ചെയ്തതിന് ശേഷം എഴുതി. അതെ, വിധിശേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. പൊരുത് നമ്മൾ തീർച്ചയായും ഒന്നും നോക്കാതെയോ, നീ ഇവിടെ ഇരുന്ന് എത്ര ആശസ് ഇങ്ങനെ. മമ്മി നിന്റെ പെർഫോമൻസ് കാത്തിരുന്ന് കണ്ടു. ഏതോ ഒരു പഴയ നടന്റെ എന്റെ പപ്പയുടെ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ യമഹ കയറി ഓടാൻ തുടങ്ങി. മൈ ചോയ്സ് റൗണ്ടിൽ ഏത് പാട്ട പാടാമെന്ന്? ചിച്ചോർ എന്ന മൂവിയില് എനിക്ക് തോന്നി, കാരണം ചോറും കറിയെന്ന് പറഞ്ഞ നമ്മള് കോട്ടയംകാർ. മഞ്ഞളിച്ച് നിക്കുന്നുണ്ടോ എല്ലാരും കൂടെ? ശ്രദ്ധിച്ചത് കാര്യം, ടീമിന്റെ ഒഫീഷ്യൽ കളറെ ഏത്തപ്പഴത്തിന്റെ കളർ ആണല്ലോ. അനുവിന്റെ ഒരു ആവേശം ഒന്നുകൂടെ മനസ്സിലായി. അനു ഒന്ന് പുഷ്ടിപ്പെട്ട ശരിയല്ലേ, സന്തോഷത്തിന്റെ ആയിരിക്കും അല്ലേ? അല്ല തീച്ചടേ. അതായിരുന്നു ഒരിടയ്ക്ക് ഇവന് ശബ്ദത്തിനൊരു സ്ട്രെയിന്. അച്ചിക്കുട്ടാ ഹാപ്പി അല്ലേ? നിന്റെ മാനമാണോ പോകുന്ന? എനിക്ക് വേണം വേറെ കളറ്, ഇവർക്കൊക്കെ ഉള്ള മാതിരി. ഏത് കളർ വേണം? പിത്തം പറയട്ടെ, പിത്തം. അല്ല ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ലേ, അങ്ങനെ ഇരുന്നപ്പോ ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് രണ്ടു ദിവസം മുമ്പ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുണ്ടോ രാത്രി പ്രാക്ടീസ്? ആ അവന് പ്രാക്ടീസ് ഉണ്ട്. അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5, അധ്യാപക ദിനമാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത്. പഴയ ജോലി ഞാൻ ഓർത്തു പോവുകയാണ്, വേണ്ടത്ര ബഹുമാനം തരുന്നില്ല. സ്ലോ മോഷനിലെ എൻട്രി കേട്ടോ. Thank you so much. I love you. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഈ ട്രോഫി ഒക്കെ എവിടെ മേടിക്കാൻ കഴിയാത്ത?
കൊമ്പനാന് കളിക്കണ്ടേ എന്നൊക്കെ അങ്ങനെ അങ്ങനെ തുടങ്ങാം കേട്ടോ. കൊമ്പ ഞാനെ കളിക്കണ്ടേ എന്ന് രചിച്ചു. താങ്ക് യു ജി, താങ്ക് യു. എന്നാണോ എനിക്കൊന്ന് എണീറ്റിരിക്കാൻ പാടില്ല. നടുവൊന്ന് നൂർത്താൻ കുട്ടികളെ, മോനെ നീ ഏത്തപ്പഴം നിന്നോണ്ടിരുന്നോ. ശരിക്കും പറഞ്ഞാൽ അത്ര ആരുമായിട്ടും മിംഗിൾ ചെയ്യാനുള്ള കുറച്ച് കുറവാണ്. അങ്ങനെ ഞങ്ങക്ക് തോന്നില്ല. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം അത് തോന്നിയുള്ളു, പിന്നെ അവനെ പറിച്ചു മാറ്റിയായിരുന്നു നമ്മൾ. എനിക്കറിഞ്ഞൂടാ പാസ്. ഞാൻ സംശയമുണ്ടോ, ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? പാസ്സായതല്ലേ. പ്രാക്ടീസ് ഒക്കെ രാത്രി തന്നെയാ, എല്ലാരും ഉറങ്ങിയാ, നമ്മളാരും കേൾക്കാൻ പാടില്ല. നിങ്ങള് വെറും പാവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സത്യല്ല, അതല്ലേ മനസ്സിൽ വിചാരിച്ച. കാലമാടല്ലേ, പണ്ടാര കാല. ണം നൽകി ഈണം തേടും മീരത്തണ്ടിൻ കാറ്റിൻ കൈകൾ താളം കൊട്ടി താള കുമ്പത്തു ഞാൻ അടിപ്പാ. അത് വഴി കൊല്ലത്ത് വെക്കും. ശരിക്കും വന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി എന്ന് പറയുന്ന ഇതാണ്. അവസാനം ഉള്ളതും കൂടെ ചേർക്കാം, സോപ്പ്. നിന്നിലെ നീയും ഏകാന്ത ഭാവനയിൽ